സീക്രട്ട് ഏജന്റിന്റെ ഗെയിം പ്ലാൻ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞുതരാം. ജാസ്മിനെയും ഗബ്രിയെയും തകർക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടി അകത്തുപോയ സീക്രട്ട് ഏജന്റ് ഓപ്പൺ ഏജന്റ് ആയി പോയി, അല്ലെങ്കിൽ ജാസ്മിൻ ഏജന്റ് ആയി പോയി, അല്ലെങ്കിൽ സീക്രട്ട് സൂക്ഷിക്കാൻ അറിയാത്ത ഒരു മണ്ടനായി പോയി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഞാൻ കമന്റുകളും ഒരുപാട് പോസ്റ്റേഴ്സ് ഒക്കെ ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് ഇതിനകത്ത് ഒന്ന് രണ്ട് പോയിന്റ്സ് പറയാനുണ്ട്. ഇതുകൊണ്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും സീക്രട്ട് ഏജന്റ് ബ്രില്യൻ ഗെയിം പ്ലാൻ തന്നെയായിരിക്കും. കാര്യം കഴിഞ്ഞ സീസൺ പക്കായിട്ട് റിവ്യൂ ചെയ്ത ഒരാള്, ഈ സീസണും ഇത്രയും നാൾ ഇവിടുന്ന് റിവ്യൂ ചെയ്തിട്ട് അകത്തോട്ട് കയറിപ്പോ ഒരാള് അകത്ത് പോയിട്ട് ഇത്രയും വലിയൊരു ഫൗൾ പ്ലേ കളിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. സായി കൃഷ്ണയ്ക്ക് നന്നായിട്ട് അറിയാം പുറത്തുള്ളൊരു കാര്യം അകത്ത് പോയി പറഞ്ഞുകൂടാ അതിന് എഗെയിൻസ്റ്റ് ആണെന്ന്. എന്നിട്ടത് പറയണമെങ്കിൽ സായി നന്നായിട്ട് പ്രതീക്ഷിച്ചു ഇത് ബിഗ് ബോസ് വിളിച്ച് പറയും. പറയുമ്പം ഈ ജാസ്മിൻ ഇത് കേൾക്കും. അപ്പൊ ജാസ്മിനോട് ആദ്യം എന്താണ് പറഞ്ഞത്? പുറത്ത് ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ, അപ്സല്ലെ കാര്യം, മറ്റേ കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഈ റെക്കോർഡിങ്ങിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പം ജാസ്മിൻ ഇമോഷണലി തകർന്നു തുടങ്ങി, ഡൗട്ട് വന്നു തുടങ്ങി, ഇതൊക്കെ ഉള്ളതാണോ എന്താണ് എന്ന് പറഞ്ഞേക്കുന്നത്, ഡൗട്ടാണോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. തകർന്നിരിക്കുന്ന സാധനത്തിന് കുറച്ചും കൂടെ ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നില്ല, ആ പരിപാടി തന്നെയാണ് ഈ സായി കൃഷ്ണ ചെയ്തത്. കാര്യം സായിക്ക് നന്നായിട്ട് അറിയാം ആ ടി വി ഷോയിൽ ഏറ്റവും കൂടുതൽ അവർ കണ്ടന്റ് കൊടുക്കുന്നവരാണ്. അത്രയും നിറഞ്ഞു നിന്ന് കണ്ടന്റ് കൊടുത്തോണ്ടിരിക്കുന്ന ആൾക്കാർ, രാത്രിയിലാവട്ടെ രാവിലാവട്ടെ എപ്പോഴും അങ്ങനെ നിൽക്കുന്ന ഒരാൾ സ്ഥലങ്ങളിലേക്ക് ഇടിച്ച് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സീക്രട്ട് അല്ലെങ്കിൽ സായിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അവിടേക്ക് ഇടിച്ച് കയറി അവരെ ഇമോഷണലി തകർത്ത്. അപ്പൊ ബിഗ് ബോസും കൂടെ പറയുമ്പോഴത്തേക്ക് സായി ഉദ്ദേശിച്ച കാര്യം തന്നെ അവിടെ നടന്നു. ബിഗ് ബോസ് വിളിച്ചിട്ട് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അകത്ത് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പം ജാസ്മിൻ പെട്ടെന്ന് ചിന്തിക്കുന്നത് ഈ ഗബ്രിയുടെ അല്ലെങ്കിൽ ജാസ്മിന്റെ ഗെയിം പ്ലാനെ തകർക്കാൻ വേണ്ടിയുള്ള സ്ട്രാറ്റജി സീക്രട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ സായി ഉപയോഗിക്കുക ചിന്തിക്കത്തുള്ളൂ. അത് തന്നെയാണ് സായിക്ക് വേണ്ടത്. കാര്യം അങ്ങനെ ചിന്തിക്കുമ്പം സായിയെ വെറുപ്പിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും അവർ ഇതേ ആ ഒരു പാറ്റേൺ തുടരും. അവര് ഒന്നും നോക്കാതെ വീണ്ടും ഈ സീക്രട്ട് ഓൾറെഡി പറഞ്ഞിരുന്നു അവർ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് അവർ പവർഫുൾ. അവർ സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാലേ ഒരാളെ ഇമോഷണലി ഡൗൺ ആയിട്ട് എത്രയും വേഗം പുറത്ത് പോകത്തുള്ളൂ. അത് ഓൾറെഡി പറഞ്ഞിട്ടാണ് കയറിയിരിക്കുന്നത്. അത്രയും വ്യക്തമായിട്ട് അറിയുന്ന ഒരാൾ അകത്ത് പോയിട്ട് ഇത് പറഞ്ഞു കൊടുക്കൂ, അങ്ങനെ ഒരു മണ്ടം കളി കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സായി ഇന്ന് തന്നെ നോമിനേഷനിൽ പെയിന്റ് വെച്ച് അടിക്കണമെന്ന് പറഞ്ഞ് സായി വളരെ വാശി പിടിച്ചു. ജോൺമണിയുടെ മുഖത്ത് തേക്കണം, നിങ്ങൾക്ക് മാത്രം എന്താ പ്രിവിലേജ് ഉള്ളത്, നിങ്ങൾ ആരാ, നിങ്ങൾക്ക് അങ്ങനെ എന്നോട് സംസാരിച്ചിട്ട്. ജാൻമണി ഇപ്പം ഭയങ്കരമായിട്ട് പറയുക എന്റെ മുഖം താഴത്തില്ല, അങ്ങനെ ചെയ്യാൻ സമ്മതിക്കത്തില്ല, അങ്ങനെ മാക്സിമം പ്രൊവോക്ക് ചെയ്തിട്ട് ജാൻമണിയുടെ റിയൽ ഫേസ് ഇനിയും കുറച്ചുകൂടെ പുറത്തുവരാനുണ്ട്. അതിനെ കൊണ്ടുവരാൻ വേണ്ടി സായി മാക്സിമം ഡ്രൈവ് ചെയ്യുക. നല്ലൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം അങ്ങനെ പറയുമ്പോഴത്തേക്ക് കൂടുതൽ പ്രൊവോക്ഡ് ആയിട്ട് ജാൻമണി തന്നെ എല്ലാം തുറന്ന് വെട്ടി തുറന്ന് പറഞ്ഞ് ബഹളം വെച്ച് ആൾക്കാർക്ക് കൂടുതൽ വെറുപ്പ് സമ്പാദിക്കാൻ നോക്കും. വെളിയിലോ പക്കാ ഹേറ്റ്, വീണ്ടും ആൾക്കാർക്ക് ഹേറ്റ് കൂടത്തേ ഉള്ളൂ. സായിയുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോംബോ പൊട്ടിയാൽ മാത്രമേ ഇമോഷണലി ഡൗൺ ആയിട്ട് എത്രയും വേഗം ഒരാൾ ഔട്ട് ആവത്തുള്ളൂ. ഒരാൾ ഔട്ടായി കഴിഞ്ഞാൽ ഒരു ഒപ്പോണന്റ് പുറത്തായെന്ന് തന്നെ അർത്ഥം. പിന്നെ അടുത്ത ആളെ ടാർഗറ്റ് ചെയ്താൽ മതി. അത് തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ ടാർഗറ്റ് ചെയ്യുന്നതും സായിക്കും ഒരു സ്ക്രീൻ സ്പേസ് ഓട്ടോമാറ്റിക്കലോടെ കിട്ടും. കൂടെ സായിയുടെ ഈ ഗെയിം സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു പ്ലാൻ അവിടെ വർക്ക്ഔട്ട് ആയെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. സോ നിങ്ങൾക്കിത് കണ്ടിട്ട് എന്താണ്, നിങ്ങൾക്കിത് കേട്ടിട്ട് എന്താണ് തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക.